നമസ്കാരം കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ ബുധനാഴ്ച ചുമതലയേൽക്കുന്നതോടുകൂടി കോൺഗ്രസിൽ കാര്യങ്ങൾ ഉഷാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റുമാരായ പി ടി തോമസും കൊടിക്കുന്നിൽ സുരേഷും ടി സിദിഖും അന്ന് ചുമതലയേൽക്കുന്നതോടുകൂടി പാർട്ടി പുനഃസംഘടനയായിരിക്കും പുതിയ നേതൃത്വത്തിന്റെ ആദ്യ ദൌത്യം എഐ ഗ്രൂപ്പുകൾ അല്പം പരിഭവത്തിലാണ് എങ്കിലും എല്ലാവരെയും ഇണക്കിക്കൊണ്ടു പോകുമെന്നാണ് കെ സുധാകരന്റെ വാക്കുകളിൽ നിറയുന്ന ആത്മവിശ്വാസവും അതേസമയം ഹൈക്കമാൻഡ് മറ്റൊരു കാര്യത്തിലാണ് ഇപ്പോൾ തല പുകയ്ക്കുന്നത് അത് പുതിയ യു കൺവീനർ ആരായിരിക്കണം എന്ന ചിന്തയിലാണ് എം എം ഹസൻ കൺവീനറായി തുടർന്നാൽ പോരെ എന്ന ചിന്തയുണ്ട് എന്നാൽ സമ്പൂർണ്ണ പുനഃസംഘടനയാകുമ്പോൾ പുതിയ ഒരാൾ വരുന്നതാണ് മെച്ചമെന്ന അഭിപ്രായവും തള്ളിക്കളയാനാകില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ മുരളീധരൻ കെ തോമസ് എന്നിവരുടെ പേരുകൾക്കൊപ്പം എം കെ രാഘവന്റെ പേരും ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്നു ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന എം എൽ എ ആണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് മോഹമുണ്ടായിരുന്ന നേതാവ് നേരത്തെ യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് പി ടി തോമസിനെ പരിഗണിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ഇപ്പോൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തലമുറ മാറ്റം വന്ന സാഹചര്യത്തിലാണ് തിരുവഞ്ചൂറിന് അവസരം നഷ്ടമായത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് മാർക്ക് കൂടുന്നുണ്ട് കെ ശക്തമായ പിന്തുണയുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉൾപ്പെടെ മുരളീധരന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു സോണിയാഗാന്ധിയോട് അടുത്ത ബന്ധം പുലർത്തുന്ന കെ വി തോമസിനും സാധ്യതയേറി വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ അതേസമയം പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാതെ തരമില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് കോൺഗ്രസിന്റെ സാന്നിധ്യം അനിവാര്യമായ ഈ ചുറ്റുപാടിൽ കോൺഗ്രസ് ദുർബലമാകുന്നു എന്നത് ദുഃഖകരമാണ് എന്ന് കെ സുധാകരൻ ിൽ കുറിച്ചത് ഓർക്കുക രാഷ്ട്രീയ എതിരാളികൾ പോലും കോൺഗ്രസ് ശക്തമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് ദുർബലമാകുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കോൺഗ്രസ് ദുർബലമാകാതിരിക്കാനുള്ള നടപടി നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ജനങ്ങൾ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു ഒരുപാട് രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം രചിക്കുമ്പോൾ ആ പ്രസ്ഥാനം തളരാൻ നമുക്ക് അനുവദിക്കാൻ കഴിയുകയില്ല ഒന്നിക്കണം കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അമരക്കാരൻ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് സുധാകരൻ അറിയാം കെ പി സി സി ഡി സി സി ഭരവാഹികൾ എണ്ണം കുറയ്ക്കണമെന്ന ആവശ്യത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എങ്കിൽ കൂടി അത് സമവായത്തോടുകൂടി മാത്രമേ നടത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ കെ പി സി സി ഡി സി സി തലത്തിൽ പരമാവധി ഇരുപത്തി ഭാരവാഹികൾ ഭരവാഹികൾ വീതം എന്ന നിർദ്ദേശത്തോട് ഗ്രൂപ്പുകൾ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് വിശേഷിച്ച് ഇരു ഗ്രൂപ്പുകൾക്ക് മുറിവേറ്റിരിക്കുന്ന പശ്ചാത്തലത്തിൽ പത്തിലധികം വൈസ് പ്രസിഡന്റുമാരും അൻപതിലധികം ജനറൽ സെക്രട്ടറിമാരും നൂറോളം സെക്രട്ടറിമാരും എന്ന ജംബോ അവസ്ഥ ഇനി അരുത് എന്ന് എല്ലാവരും പറയുന്നുണ്ട് എങ്കിൽ കൂടി പ്രാവർത്തികമാക്കുക എന്നത് ബുദ്ധിമുട്ടാണ് എല്ലാ ഡി സി സികളിലും മാറ്റം വന്നേക്കും ആലപ്പുഴ പാലക്കാട് ഡി സി സി പ്രസിഡന്റുമാർ ഒഴിഞ്ഞതിന് പുറമെ കൊല്ലം ഇടുക്കി വയനാട് പ്രസിഡന്റുമാരും രാജിക്ക് ഒരുങ്ങി നിൽക്കുന്നു തെരഞ്ഞെടുപ്പിൽ തോറ്റ ചിലരും എം പിമാർ എം എൽ എ മാർ എന്നിവരും ഭാരവാഹികളായേക്കും അതേസമയം ജനപ്രതിനിധികളെ മാറ്റി നിർത്തണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് ഏതായാലും എല്ലാറ്റിനോടും ഗ്രൂപ്പ് നേതാക്കളുടെ സഹകരണം വളരെ പ്രധാനമായിരിക്കുമെന്ന് ഉറപ്പ്